പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കൊറോണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ നിരവധി വീഡിയോകളിലൂടെ നിരവധി വിഷയങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചു പലർക്കും അത് വളരെ ഉപകാരപ്രദമായെന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട് ഈ അടുത്തിടയ്ക്ക് നാം ഉപയോഗിച്ച പല ആപ്ലിക്കേഷനുകളും ചൈനീസ് നിർമ്മിതമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ പലപ്പോഴും നമ്മൾ ചൈനീസ് ആപ്ലിക്കേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇതെല്ലാം ഉപയോഗിച്ചത് പക്ഷേ അത് ചൈനീസ് ആപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലായപ്പോൾ ചിലർക്കത് ഉപയോഗിക്കുന്നതിൽ താല്പര്യമില്ലാതായി മാത്രവുമല്ല നമുക്ക് ഈ നിരോധിച്ച ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അത് നിയമാനുസൃതമല്ല ആ സാഹചര്യത്തിൽ അതിന് പകരമായി മറ്റ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് നമ്മൾ ക്യാം സ്കാനറിന് പകരം ഡോക്യുമെൻറ്റ്സുകൾ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ച ആപ്ലിക്കേഷൻസുകൾ ഏതൊക്കെയാണെന്ന് അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അഡോബിൻ്റെ സ്കാനറും അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ മൈക്രോസോഫ്റ്റ് ലെൻസും ഒക്കെ നമുക്കിതിന് ഉപയോഗിക്കാവുന്ന മികച്ച ആപ്ലിക്കേഷനുകളാണ് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഞാൻ ഇതിനകത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു തരുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പിടികിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ആദ്യമായിട്ട് അഡോബ് സ്കാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം അഡോബ് സ്കാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഓൺ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ക്യാമറ ബട്ടണ് ഇടതുവശത്തായിട്ട് ഓട്ടോ ക്യാപ്ചർ എന്നുള്ളൊരു ബട്ടണുണ്ട് അത് ഓൺ ആക്കിയിടുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും നമ്മളിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അതിൻ്റെ ഫോക്കസിങ് കറക്റ്റായി കഴിയുമ്പോൾ ഫോട്ടോ തന്നെ എടുക്കും നമുക്കിങ്ങനെ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ റീടേക്ക് എന്നുള്ള ബട്ടണുണ്ട് ഇനി നമ്മളെടുത്ത ഡോക്യുമെൻ്റ് കറക്റ്റായിട്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നതെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ സേവ് ആവും വീണ്ടും നമുക്ക് അടുത്ത പേജ് വേണ്ടെങ്കിൽ അത് നമുക്കിതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് ഫോട്ടോ എടുക്കും കൃത്യമായിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതും കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും അതിനുശേഷം ഈ റിവ്യൂ ഫോട്ടോ അവിടെ കിടപ്പുണ്ട് ആ ഫോട്ടോ നമ്മളെടുത്ത ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ കാണിക്കും ഇന്നിവിടെ രണ്ട് പേജാണ് നമ്മളിപ്പോൾ എടുത്തത് രണ്ട് പേജ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ സേവ് പി ഡി എഫ് എന്നുള്ള ബട്ടൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഫോട്ടോ പി ഡി എഫ് ആയിട്ട് സേവ് ആകുന്നതായിരിക്കും ഇങ്ങനെ സേവ് ചെയ്യുന്നത് അഡോബിൻ്റെ ക്ലൗഡ് സ്റ്റോറേജിലായിരിക്കും ഇതിന് അല്പസമയം എടുക്കും ഇത് സേവ് ആകാൻ അതിൻ്റെ പ്രോസസ്സിങ് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ പ്രോസസ്സിങ് നടന്നു കഴിയുമ്പോൾ പൂർത്തിയായി കഴിയുമ്പം അവിടെ ആ ഡോക്യുമെൻ്റ് തെളിഞ്ഞു വരും അതിനു വേണ്ടി നമ്മൾ അല്പം വെയിറ്റ് ചെയ്യണം ഇപ്പോൾ അത് അതിൻ്റെ പ്രോസസ്സിങ് പൂർത്തിയായിരിക്കുകയാണ് അതിൻ്റെ ആ ഡോക്യുമെൻ്റ് അവിടെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മോർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കോപ്പി മോഡിഫൈ സ്കാൻ റീനെയിം പ്രിൻ്റ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും ഈ കോപ്പി ടു ഡിവൈസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡൗൺലോഡ്സിൽ ഫോണിൻ്റെ ഡൗൺലോഡ്സിൽ ഡൗൺലോഡായിട്ട് കിടക്കും നമുക്ക് ഫയൽ മാനേജർ വഴി ഡൗൺലോഡ്സിൽ ചെന്ന് നമുക്ക് ഈ ഫയല് നമുക്ക് എടുക്കാൻ സാധിക്കും ഇതുപോലെ ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാൻ സഹായിക്കുന്ന നല്ല മികച്ച ഒരു ആപ്ലിക്കേഷനാണ് അഡോബിൻ്റെ അഡോബ് സ്കാനർ ഓട്ടോമാറ്റിക് ക്യാപ്ചറിങ്
മോഡ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ കൃത്യമായി സ്കാൻ ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ മുകളിൽ പിടിച്ചു കഴിയുമ്പോൾ തന്നെ അതിന്റെ ബോർഡർ ഒക്കെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഫോട്ടോ എടുത്തോളും അത് ഈ അഡോബ് സ്കാനറിനകത്തെ ഒരു നല്ല സൗകര്യമായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അതിനകത്ത് ബിസിനസ് കാർഡും നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് കാർഡ് നമുക്ക് അതിലെ നമ്പറുകൾ നമ്മുടെ കോൺടാക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും അങ്ങനെയുള്ള പല ഓപ്ഷൻസും ഇതിനകത്ത് തരുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് ലെൻസ് എന്നുള്ള ആപ്ലിക്കേഷനും കൂടി നോക്കാം ഓഫീസ് ലെൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഓൺ ആകും ഇതിനകത്ത് ഓട്ടോ ക്യാപ്ചറിങ് മോഡ് ഇല്ല ഡോക്യുമെൻറ്റ്സ് ബിസിനസ് കാർഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തും ഉണ്ട് അടുത്ത ഡോക്യുമെൻറ്റ്സിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് കൃത്യമായി അതിൻ്റെ ഒരു ഓറഞ്ച് ലൈൻ നാല് വശത്തും നമുക്ക് കാണാൻ സാധിക്കും അത് കൃത്യമായി നമ്മൾ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച ശേഷം ക്യാപ്ചർ ബട്ടൺ ആ ഫോട്ടോ ക്യാമറയുടെ ക്യാപ്ചർ ബട്ടൺ കൊടുക്കുക അപ്പോൾ അവിടെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുക്കും ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൺഫേം എന്നുള്ള ബട്ടൺ ഉണ്ട് അത് കൊടുക്കാം അപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട് നമുക്കിതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റിക്കറായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം പിന്നെ മോഡ് റൊട്ടേറ്റ് ക്രോപ്പ് ഡിലീറ്റ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് അടുത്ത പേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ന്യൂ എന്നുള്ള ബട്ടണുള്ള അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും അടുത്ത പേജ് ആഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ സേവ് ആകും ഇതിൽ ഒരു നല്ല സൗകര്യമുണ്ട് കാഴ്ച പരിമിതരായ അല്ലെ കാഴ്ച കുറവുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഈ ഡോക്യുമെൻറ്റ് വായിച്ച് കേൾക്കാൻ ഉള്ള സൗകര്യം ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ഇംഗ്ലീഷിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇംഗ്ലീഷ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുന്നുള്ളൂ മറ്റു ഭാഷകൾ നമുക്ക് മലയാളമൊന്നും ലഭിക്കുന്നില്ല ഇവിടെ ജസ്റ്റ് അത് ഒന്ന് വായിച്ച് കേൾക്കാം ഇവിടെ നമ്മുടെ താഴെ റീഡ് എന്നുള്ളൊരു ബട്ടണുണ്ട് ആ റീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അല്പം പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്ത ആ പേജിൽ ടെക്സ്റ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ പ്ലേ എന്നുള്ള ബട്ടണുണ്ട് ആ പ്ലേ എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിലുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഇതുപോലെ വായിച്ച് കേൾപ്പിക്കും അത് കാഴ്ചക്കുറവുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു സൗകര്യപ്രദമാണ് നമ്മൾ ബാക്കിലേക്ക് പോരുകയാണ് നമുക്ക് ഈ ഡോക്യുമെൻറ്റ് ഇപ്പോഴും സേവ് ആയിട്ടില്ല സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സേവ് ചെയ്യണം എവിടെ വേണം സേവ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് ഗാലറി ചെക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് ഗാലറിയിലേക്ക് സേവ് ആകുന്നതായിരിക്കും നമുക്ക് നമ്മുടെ ഫോണിൽ അത് ലഭിക്കുന്നതായിരിക്കും ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുന്നതായിരിക്കും ഇതിനകത്തും കോൺടാക്ട് ബിസിനസ് കാർഡ് നമുക്ക് സ്കാൻ ചെയ്ത് അതിലെ ഫോൺ നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺടാക്ട്സിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണേലും ഈ രണ്ട് ആപ്ലിക്കേഷനും ക്യാം സ്കാനറിന് പകരമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച സ്കാനിങ് ആപ്ലിക്കേഷനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും